ഹായ് എവരിവൺ, ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം വന്നിട്ടുള്ള പബ്ലിക് നോട്ടീസാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്നത്തേക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും ആൻസർ കീയും എന്ന് ലഭിക്കും. അതിനുള്ള ടൈം വിൻഡോ എത്ര നാളായിരിക്കും എന്നൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം. 19-ാം തീയതിയും 20-ാം തീയതിയും 21-നും 22-നുമായിട്ടാണ് സെക്കൻഡ് ഷിഫ്റ്റ് അറിയിച്ചിരുന്നത്. ആ പരീക്ഷകൾ നടക്കുന്ന ദിവസമുള്ള വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് റിലീസായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ NTA അറിയിച്ചിരിക്കുന്നത്. സിറ്റി ഇൻറ്റിമേഷനൊക്കെ ഓൾറെഡി നൽകിയിരുന്നു. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും നൽകി കഴിഞ്ഞാൽ സിറ്റി ഇൻറ്റിമേഷൻ ഡൗൺലോഡ് ചെയ്തതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് ഓർക്കുക. ഇതിന് പുറമെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റെസ്പോൺസ് ഷീറ്റും ആൻസർ കീയും ടെൻറ്റേറ്റീവ് ആൻസർ കീയും വരുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ 3 ദിവസമായിരുന്നു റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈം വിൻഡോ. ആ സമയത്ത് അത് ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കാത്ത വിധം നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് നഷ്ടമായി പോകും. പിന്നീട് ആൻസർ കീയൊക്കെ റിലീസ് ചെയ്യും, അതൊക്കെ ഓക്കെയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ഇല്ലെങ്കിൽ ചോദ്യങ്ങൾ ഏതാണെന്ന് അറിയാനും അതുപോലെ നിങ്ങളുടെ വീക്കായിട്ടുള്ള യൂണിറ്റ് ഏതാണെന്നും അറിയാനൊക്കെയുള്ള സാധ്യത ആകെ മുഴുവനായിട്ട് നഷ്ടമായി പോകും. ഒരുപാട് കുട്ടികൾ ആ മിസ്റ്റേക്ക് വരുത്തുകയും ഈ 3 ദിവസത്തിന് ശേഷം നിങ്ങൾക്കോ ഞങ്ങൾക്കോ മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം നിങ്ങൾ പരീക്ഷയ്ക്ക് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളൊരു അനാലിസിസും ഇനി മെച്ചപ്പെടുത്തേണ്ട ഏരിയ ഏതാണെന്നുള്ള തിരിച്ചറിവുമൊക്കെ നഷ്ടമായി പോകും. അപ്പോൾ അത് അടുത്തൊരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാവും. ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോ, നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിസൾട്ട് എന്നുള്ള ചോദ്യം. മാക്സിമം 4 ആഴ്ച, അതിലധികം അങ്ങോട്ടേക്ക് റിസൾട്ട് നീണ്ടു പോവാറില്ല. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റെക്ടിഫൈഡ് കീയും റെസ്പോൺസ് ഷീറ്റും ഒക്കെ ലഭിക്കുകയും 4 ആഴ്ചകൾക്കുള്ളിൽ, സാധാരണഗതിയിൽ 4 ആഴ്ചകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് വരികയും ചെയ്യും. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, നെറ്റ് പരീക്ഷ ടാപ്പ് അടച്ചും തുറന്നും നമ്മളിങ്ങനെ പാത്രത്തിലെ വെള്ളം പിടിക്കുന്ന പോലെയുള്ളൊരു പരിപാടിയല്ല. തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് JRF എങ്കിൽ JRF, നെറ്റ് എങ്കിൽ നെറ്റ് കിട്ടുന്ന ദിവസമാണ് പഠനം നിർത്തേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു, പരീക്ഷ കഴിഞ്ഞ 1-2 ദിവസത്തെ ബ്രേക്കിന് ശേഷം ദയവായിട്ട് വീണ്ടും പഠിച്ചു തുടങ്ങുക. അൾട്ടിമേറ്റായിട്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാൻ ഇടയാവാതെ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. റിസൾട്ട് വന്നു, നിങ്ങൾ പാസ്സായെങ്കിൽ വളരെ സന്തോഷം. കുറച്ച് ആഴ്ചകൾ നിങ്ങൾ അധികം പഠിച്ചു എന്ന് മാത്രം. അടുത്ത നോട്ടിഫിക്കേഷൻ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചതൊക്കെ, ഈ പരീക്ഷയോടടുത്ത് നല്ല ഉഷാറായിട്ട് പഠിച്ചതൊക്കെ മറന്നു പോകാനുള്ളൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ദയവായിട്ട് അത് ചെയ്യരുത്, തുടർച്ചയായിട്ട് പഠിക്കുക. അടുത്ത തവണത്തെ, ഇത്തവണ തന്നെ പാസ്സാവുന്നവർ പാസ്സാവട്ടെ, എന്നാൽ കുറേ പേർ പാസ്സാകാതിരിക്കും. 94% പേരും ഒഴിവാക്കപ്പെടും, അങ്ങനെയാണ് ക്രൈറ്റീരിയ തീരുമാനിച്ചിരിക്കുന്നത്. ടോപ്പ് 6% മാത്രമാണ് സെലക്ട് ആവുക. അപ്പം മറ്റുള്ളവർ അടുത്ത തവണ തീർച്ചയായിട്ടും പാസ്സാവാൻ പറ്റും. അതിന് തുടർച്ചയായിട്ടുള്ള പഠനം മാത്രമാണ് ആവശ്യം. നിങ്ങൾ പാറ്റേൺ മാറിയെന്നോ ചോദ്യങ്ങൾ ഡിഫിക്കൽട്ട് ആയെന്നോ ഒന്നും ഓർത്ത് വറി ചെയ്യേണ്ട. ഡിഫിക്കൽട്ട് ആയെങ്കിൽ ആ ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് ഇൻഡെപ്ത് കുറച്ചുകൂടെ പഠനത്തെ ക്രമപ്പെടുത്തുക. ആ രീതിയിൽ തീർച്ചയായിട്ടും പാസ്സാവാനായിട്ട് സാധിക്കും. എല്ലാ നന്മകളും നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ നന്മയും നേരുന്നു. താങ്ക് യു.